കേരളത്തിന്റെ സ്ഥലത്ത് കർണാടക ബഫർ സോണിന്റെ ഭാഗമായി അടയാളം രേഖപ്പെടുത്തി. കണ്ണൂർ അയ്യൻകുന്ന് പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രത്തിലാണ് അടയാളം വിട്ടത്. ഇതോടെ ആശങ്കയിലാണ് 300-ഓളം കുടുംബങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് കർണാടക ഉദ്യോഗസ്ഥർ കേരളത്തിന്റെ സ്ഥലത്ത് ചുവപ്പ് നിറത്തിൽ അടയാളം രേഖപ്പെടുത്തിയത്. വനാതിർത്തിയിൽ നിന്നും 5 കിലോമീറ്റർ കടന്നാണ് രേഖപ്പെടുത്തൽ. ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിന്റെ ബഫർ സോണാക്കി കേരളത്തിന്റെ സ്ഥലത്തെ മാറ്റാനുള്ള ഭാഗമായാണ് കർണാടകയുടെ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത്. പാലത്തും കടവ്, കച്ചേരിക്കടവ്, കളിത്തട്ടുപാറ, മുടിക്കയം എന്നിവിടങ്ങളിൽ അടയാളപ്പെടുത്തലുകൾ നടത്തി. പ്രദേശത്തെ 300-ഓളം കുടുംബങ്ങളാണ് കർണാടകയുടെ നീക്കത്തിൽ ആശങ്കയിലായത്. ബ്രഹ്മഗിരിയിൽ നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവ് കർണാടക മേഖലയുടെ ബബർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് കർണാടക കേരളത്തിൻ്റെ അകത്തെ സ്ഥലമാണ് കയ്യേറാനുള്ള ശ്രമം നടക്കുന്നത്. ബബർ സോൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, കൊട്ടിയൂരും മാർളവും അടക്കമുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ ഭീതിയിലാണ്. ആ പ്രദേശത്ത് സമരത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടയാളപ്പെടുത്തലുകൾ കരിയോയിൽ ഉപയോഗിച്ച് മായ്ച്ചു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പെരാവൂർ MLA സണ്ണി ജോസഫ് കളക്ടർക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകി. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.